മജമരെ ചൂണ്ട പ്രേമിയും ടീമും കൂടി ഈ പ്രാവശ്യം ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത് ബ്ലൂഫിൻ ട്യൂണേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാലോ ഈ ലോകത്തിലേക്ക് വെച്ച് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ഈ ബ്ലൂഫിൻ ട്യൂണ. അതിനകത്ത് മൂന്ന് വെറൈറ്റി ഉണ്ട്. അതിലെ സദേൺ ബ്ലൂഫിൻ ട്യൂണേനെയാണ് നമ്മൾ ഇന്ന് ചേസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നവീൻ ജോബ്, ഫ്രിജോ ആൻഡ് മലയാളി ഫിഷിങ്ങിൻ്റെ പൈസേഡൻ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് സദേൺ ബ്ലൂഫിൻ ട്യൂണേനെ കിട്ടിയിരുന്നു, ഒരു 80 കിലോളും 30 കിലോളും. അത് ന്യൂസിലാൻഡിലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കടലിൻ്റെ ഉള്ളിൽ ഒരു ഐലൻഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് വൈറ്റ് ഐലൻഡ്. എപ്പോഴും വോൾക്കാനിക് എറപ്ഷൻസ് ഒക്കെ ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ പിടിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് ഈ ബ്ലൂഫിൻ ട്യൂണയൊക്കെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒത്തിരി സ്കൂൾസായിട്ട് കടന്നു പോകുന്ന വൈഹാവ് ബേ ആണ്. വൈഹാവ് ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 8:30 സ്ട്രെയിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ ലിറ്റിൽ ഒരു ചെറിയ സ്മോൾ ടൗൺ ആണ്. എന്നാൽ പോലും ബ്ലൂഫിൻ ട്യൂണേനെ കിട്ടിത്തുടങ്ങിയതോടുകൂടി ന്യൂസിലാൻഡിലെ മീൻപിടുത്തക്കാർ, സ്പെഷ്യലി ഗെയിം ഫിഷിംഗ് നടത്തുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വികാരമാണ് ഈ വൈഹാവ് ബേ. കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ചാർട്ട് ബോട്ടിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. ബോട്ട് ഒരല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം, നമ്മൾ ട്വിൻ ഹള്ളുള്ള കാറ്റമറയിലാണ്. അതുകൊണ്ട് കണ്ടീഷൻസ് ഇച്ചിരി വേഴ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ പ്രാവശ്യം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു ടീമിനും ഈ ബ്ലൂഫിൻ ട്യൂണേനെ ഇതുവരെ പിടിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് കുറച്ച് ബോട്ടുകളിലൂടെ ഇറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ആർക്കും ഇതുവരെ ബ്ലൂഫിൻ ട്യൂണേനെ പിടിക്കാൻ അത്ര ദൂരത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഈ സീസണിലെ ആദ്യമായിട്ട് ബ്ലൂഫിൻ ട്യൂണേനെ ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എവിടെയാണ് ഈ സാധനങ്ങൾ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോഴേ നമ്മൾ ബോട്ട് ഇറക്കി നമ്മൾ നേരെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇന്നത്തെ സീ നിങ്ങൾ നോക്കിയേ, വളരെ കാമായിട്ടല്ലേ തോന്നുന്നേ? അങ്ങനെയല്ല കേട്ടോ, ശരിക്കും വീഡിയോ കാണുന്ന പോലെയല്ല. നല്ല സ്വെല്ലുണ്ട്, ചോപ്പുണ്ട്. ഇത് കാറ്റമറാനായിരുന്നു ഇത്ര കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത്. നമ്മൾ സ്പോട്ടിലേക്ക് എത്താറായി, നല്ല ഡീപ്പായി തുടങ്ങിയിട്ടിപ്പോൾ. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കി, പെട്ടെന്ന് 400 മീറ്ററിൽ നിന്ന് 1074 മീറ്ററിലേക്കുള്ള ഡ്രോപ്പ് കണ്ടോ? അത്രയും ഡെപ്ത്തിലേക്ക് ഡ്രോപ്പ് ഉള്ളപ്പോൾ ന്യൂട്രിയൻസ് പുഷ് ചെയ്തിട്ട് ബെയ്റ്റ് ഫിഷൊക്കെ അവിടേക്ക് കയറി വരും. അതിനെ ചേസ് ചെയ്യാനായി ബ്ലൂഫിൻ ട്യൂണ വരുന്നത്. അവനെ കേട്ടോ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ. സാധാരണ ന്യൂസിലാൻഡിൽ നിന്ന് 1000-1200 മീറ്റർ ഡെപ്ത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും ബോട്ടിൽ. പക്ഷേ അതാണ് ഈ ഏരിയയുടെ ഏറ്റവും വലിയ ഗുണം. 40 മിനിറ്റ് കൊണ്ട് ഇത്രയും ഡെപ്ത്തിലേക്ക് എത്തി നമ്മൾ. കേട്ടോ, ഇതേ നമ്മുടെ ലൂവേഴ്സൊക്കെ റെഡിയാണ്. എല്ലാ കളേഴ്സും ഉണ്ട്. കേട്ടോ, ആ കാണുന്ന കളറാണ് ഏറ്റവും ടോപ്പായിട്ട് അവർക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അവർ യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ, അവരും എക്സൈറ്റഡ് ആണ്, ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ഏർലി ബേർഡ് ഗെറ്റ്സ് വേം എന്നല്ലേ പറയണേ. അപ്പോൾ അതേ നമ്മൾ നേരത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കാറ്റമറാൻ്റെ വോക്ക് ത്രൂ സൈഡുള്ളതാണ് കാറ്റമറാൻ്റെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നോക്കി, നല്ല ചാട്ടമാണ്. കാറ്റമറാൻ ആയതുകൊണ്ട് നമ്മൾ അധികം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിംഗിൾ ഹെള്ളൊക്കെ ആയിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. പിടിച്ചിട്ടും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര റഫാണ്. സ്വെല്ല് 1.8 മീറ്റർ ആണ് ഇന്ന് സ്വെല്ല്, കണ്ടില്ലേ? നോമഹറാം ഇന്ത്യ എടുത്ത് ബോട്ടിലെ ക്യാപ്റ്റന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കോഴിയുടെ കേരളം കൊണ്ട് പോകണമല്ലേ. കൊണ്ട് നന്നായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ട്യൂണ 1500 മീറ്ററിലാണെങ്കിൽ ഇപ്പോൾ ട്യൂണ നിൽക്കുന്നത് 70-75 മീറ്ററിലാണ്. പക്ഷെ ഇവർ പറയുന്ന ഒരു 50 മീറ്ററിൻ്റെ ഇതിലാണെങ്കിൽ പെട്ടെന്നൊന്നും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കുറേ കൂടി ഒരു 70-80 മീറ്റർ താഴെ നിൽക്കണേ. എനിവേ നോക്കാം, ഒരെണ്ണം അടിച്ചു തുടങ്ങിയാൽ പട്ടപ്പെട്ടായിരിക്കുള്ളൂ. നോക്കിയോടാ. 37 പട്ടപ്പെട്ടെന്ന് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് അവരുടെ കറക്റ്റ് ഏത സ്ഥലം ഒന്ന് സബ് കോർഡിനേറ്റ് പറഞ്ഞു തന്നുണ്ട്. അത് പുള്ളി ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോകുന്ന നോക്കണം. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കുറേ ബോട്ടുകൾ അങ്ങോട്ട് പോകണതാണ് നമുക്ക്. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ നോക്കണ്ടോ? കുറച്ച് സമയം വൈറ്റിട്ടാവുള്ളൂ.
VHF-ല് കോർഡിനേറ്റ്സ് ഷെയർ ചെയ്ത് ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ആള് കുറച്ച് ലൂറുകളുടെ കളർ കൂടിയും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തത്, ഓൾറെഡി സ്പ്രെഡിലില്ലാത്തത് തിരിച്ചെടുത്തിട്ട് ആ പുള്ളി പറഞ്ഞ് ആ ലൂറുകൾ ദയവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, നമ്മുടെ സ്കിപ്പറും ടെക് ഹാൻഡും കൂടി. അച്ഛന്മാരെ, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സാധനം അടിച്ചിട്ടുണ്ടോ, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സാധനം തോന്നുന്നില്ല. കാരണം ആ ഒരു പുള്ള് അതിൻ്റെ ഡ്രാഗ് പുള്ള് ചെയ്യുന്ന അത്ര സ്പീഡിലൊന്നുമല്ല. എന്തായാലും നമുക്ക് സാധനം പൊക്കി നോക്കാം. പ്രൊഫഷണൽ ചട്ടബോർഡേഴ്സിൻ്റെ കൂടെ വന്ന കാരണം ഈ ഏരിയനെ കുറിച്ചും യൂസ് ചെയ്യുന്ന പോപ്പുലറായിട്ടുള്ള ലൂറും അതിൻ്റെ സൈസും ഹെഡിൻ്റെ ആ ഡിസൈനും എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഐഡിയ കിട്ടി. ഉടനെ തന്നെ നമ്മൾ അടുത്ത ചേസിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ട് ചൂണ്ട പ്രേമിയായിട്ട് വരുന്നതാണ്. ബൈ ഫോർ നൗ.